നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. സിപിഐഎം കണ്ണൂർ ജില്ലാ സമ്മേളന നഗരിയായ മാടായിലേക്ക് സിപിഎം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ വിളംബരം അറിയിച്ച് പഴയങ്ങാടിയിൽ വിളംബര ഘോഷയാത്ര നടന്നു. എരിപുരത്ത് നിന്നാരംഭിച്ച് വിളംബര ജാഥ പഴയങ്ങാടിയിലെ സമ്മേളന നഗരിയിൽ സമാപിച്ചു. എരിപുരം മാടായി ബാങ്ക് ഓഡിറ്റോറിയ പരിസരത്ത് നിന്നാണ് സിപിഎം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ വിളംബര ഘോഷയാത്രയ്ക്ക് തുടക്കമായത്. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ മുത്തുകുടയേന്തിയ വനിതകളും ചെങ്കുടിയേന്തിയ വനിതാ വളണ്ടിയർമാരും അണിചേർന്നു. മാടായി ഏരിയയിലെ പാർട്ടി പ്രവർത്തകരും കുടുംബാംഗങ്ങളും വിളംബര ഘോഷയാത്രയിൽ പങ്കെടുത്തു. സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഒ വി നാരായണൻ, പി പി ദാമോദരൻ, എം വിജിൻ എംഎൽഎ, ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ, വി വിനോദ്, സി എം വേണുഗോപാലൻ തുടങ്ങിയവർ വിളംബര ജാഥയ്ക്ക് നേതൃത്വം നൽകി. വിളംബര ജാഥ പഴയങ്ങാടിയിലെ സമ്മേളന നഗരിയിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. സിപിഐഎം കണ്ണൂർ ജില്ലാ സമ്മേളനം ഡിസംബർ 10 മുതൽ 12 വരെ എരിപുരത്ത് നടക്കുകയാണ്. സഹനത്തിലൂടെ ചരിത്രം രചിച്ച മാടായി ഏരിയ ഒറ്റ മനസ്സോടെയാണ് സമ്മേളനം ഏറ്റെടുത്തിരിക്കുന്നത്. ജില്ലാ സമ്മേളനത്തിന് നിറഞ്ഞ അഭിമാനത്തോടെയും ആവേശത്തോടെയുമാണ് മാടായി ആതിഥ്യമരുളുന്നത്. മണ്ണിൽ മനുഷ്യമോചനത്തിന്റെ ഇതിഹാസം എഴുതിയ ധീരതയുടെയും പ്രതിരോധത്തിന്റെയും അസംഖ്യം ചരിത്രങ്ങളാണ് മാടായിയിലെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ എക്കാലത്തെയും ആവേശം. അവിഭക്ത മാടായി ഏരിയ ലോക ചരിത്രത്തിൽ അത്ഭുതങ്ങൾ വിരിയിച്ച മണ്ണാണ്. രാജ്യത്തിന്റെ വിമോചന പോരാട്ടം തൊട്ട് ചരിത്രഗതിയിൽ നിർണായകമായ സ്ഥാനം നേടിയ ഭൂമി. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൽ വീരേതിഹാസങ്ങൾ എഴുതിയ കല്യാശ്ശേരിയും തൊഴിലാളി സമരത്തിന്റെ പ്രഭവ കേന്ദ്രമായ പാപ്പിനിശ്ശേരിയും ചെറുതാഴവും, കർഷക പോരാട്ടത്തിൽ ചുവന്നുതൊടുത്ത ഏഴത്തും, അങ്ങനെ മാടായിയിലെ മണ്ണിടങ്ങളിലെല്ലാം ചരിത്രം പതിഞ്ഞിട്ടുണ്ട്. രണനിണങ്ങളടിഞ്ഞ മാടായി സിപിഐഎം ജില്ലാ സമ്മേളനത്തിന് ആതിഥ്യം വരുന്നത് നിറഞ്ഞ അഭിമാനത്തോടെയും ആവേശത്തോടെയുമാണ്. സാമ്രാജ്യത്വ പോരാട്ടത്തിന്റെ സജീവമായ മണ്ണാണ് അവിഭക്ത മാടായി. ചരിത്ര പ്രസിദ്ധമായ കീച്ചേരിയും അഞ്ചാം പീടികയും ഉൾക്കൊള്ളുന്ന ദേശം. മൊറാള സംഭവത്തിലേക്ക് നയിച്ച പാപ്പിനിശ്ശേരി ആറോൺ മിൽ സമരത്തിന്റെ പ്രധാന കേന്ദ്രം കീച്ചേരിയായിരുന്നു. കെ പി ആർ ഗോപാലൻ, ഇ കെ നായനാർ, കെ പി ആർ രായരപ്പൻ, എം പി നാരായണൻ നമ്പ്യാർ, കെ വി നാരായണൻ നമ്പ്യാർ തുടങ്ങിയ മഹാവിപ്ലവകാരികൾക്ക് ജന്മം നൽകിയ കല്യാശ്ശേരി. തലയിൽ മോസ്കോ റോഡ് വെട്ടി മലങ്കോവിന്റെ മക്കൾ മോസ്കോവിലേക്ക് എന്ന ബോർഡ് കഴുത്തിൽ തൂക്കി വലിച്ചിഴച്ചപ്പോഴും മുദ്രാവാക്യം മുഴക്കിയ പി വി അപ്പക്കുട്ടിയും പയ്യരട്ട രാമന്റെയും മണ്ണാണ് മാടായി. സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജനും പി കെ ശ്രീമതി ടീച്ചറും ഈ നാടിന്റെ സന്തതികളാണ്. സഖാക്കൾ പി വി കുഞ്ഞമ്പു, പി കെ നാരായണൻ മാസ്റ്റർ, ഐ വി ശിവരാമൻ, ഒ വി നാരായണൻ, പി പി ദാമോദരൻ എന്നിവർ മാടായിയിലെ പാർട്ടിയെ നയിച്ചു വരുന്നു. എരിപുരത്ത് നടക്കുന്ന സിപിഐഎം ജില്ലാ സമ്മേളനം മാടായിയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ സുപ്രധാന ഏടു തന്നെയാകും. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. സിപിഐഎം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വർഗീയ വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു. മൊട്ടാമ്പ്രത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ വിശകലനം ചെയ്യാൻ ശേഷിയുള്ള നമ്മുടെ സംസ്ഥാനത്തെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി, നിങ്ങളെല്ലാം ഈ സമയം വരെ കാത്തിരുന്ന ബഹുമാനരായിട്ടുള്ള ശ്രീ പി എ മുഹമ്മദ് റിയാസ്. ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർത്തതാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. ഇന്ന് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനെ നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിയന്ത്രിക്കുന്ന ആർ എസ് എസിന്റെ പ്രഖ്യാപിത അജണ്ടയായിരുന്നു ബാബരി മസ്ജിദിന്റെ തകർച്ച. 1991 കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ബാബരി മസ്ജിദ് തകർക്കുമ്പോൾ ഈ രാജ്യം ഭരിച്ച് കണ്ണടച്ച് അതിനോട് കൂട്ടുനിന്ന കോൺഗ്രസും, ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്ന സമയത്ത് കോൺഗ്രസിനെ പോലെ തന്നെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിച്ച മുസ്ലിം ലീഗും ആ നിയമസഭാ ലോകസഭാ തെരഞ്ഞെടുപ്പിലെടുത്ത നിലപാട് മാത്രം മതി. 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് കേന്ദ്രം ഭരിച്ച സർക്കാർ മൗനം പാലിച്ചു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവായി നമുക്ക് പറയാൻ സാധിക്കും.
തുടർന്ന് കെ ജി മാരാർ തന്നെ തന്റെ ആത്മകഥയിൽ പറഞ്ഞു, 40 നിയോജക മണ്ഡലങ്ങളിൽ ആർ എസ് എസിന്റെ വോട്ട് യു ഡി എഫിന് മറിച്ച് ഇടതുപക്ഷ തുടർഭരണം വരാതിരിക്കാനുള്ള ശ്രമം നടന്നു. ഇന്നത്തെ കോഴിക്കോട് സൗത്ത് മണ്ഡലം അന്നത്തെ കോഴിക്കോട് രണ്ടാം മണ്ഡലമായി. അന്നത്തെ കോഴിക്കോട് രണ്ടാം മണ്ഡലത്തിൽ നിലകൊള്ളുന്ന ചാലപ്പുറത്തെ ആർ എസ് എസിന്റെ കാര്യാലയത്തിലായിരുന്നു ആ രഹസ്യയോഗം. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലെ 40 മണ്ഡലങ്ങളിൽ വോട്ട് മറിക്കാൻ ആർ എസ് എസ് തയ്യാറായി. ഇത് വേറെ ആരും പറഞ്ഞല്ല, കെ ജി മാരാർ പറഞ്ഞതാണ്. ബാബ്റി മസ്ജിദ് തകർക്കപ്പെട്ടതിലൂടെ ഇന്ത്യൻ ഭരണഘടനയായിരുന്നു തകർത്തത്. മതനിരപേക്ഷത സംരക്ഷിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളും സംഘടിക്കേണ്ട സമയമാണിത്. ഭരണഘടന വധഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സംഘപരിവാർ ശക്തികൾ മുൻപെങ്ങുമില്ലാത്ത വിധം ഫാസിസ്റ്റ് അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും വർഗീയവിരുദ്ധ സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഒ വി നാരായണൻ, പി പി ദാമോദരൻ, എം വിജിൻ എം എൽ എ, ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ, പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ്, എം ശ്രീധരൻ, വി വിനോദ്, ആർ അജിത, സി കെ അബൂബക്കർ മാസ്റ്റർ, പി വി വേണുഗോപാലൻ, എം രാമചന്ദ്രൻ, പി ജനാർദ്ദനൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സിപിഐഎം കണ്ണൂർ ജില്ലാ സമ്മേളന നഗരിയായ എരിപുരത്തിന് നിറങ്ങളുടെ ഏഴഴക് ചാർത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം ചിത്രകാരന്മാർ. പോയ കാലത്തെ പോരാട്ടങ്ങളുടെ നേർചിത്രങ്ങളാണ് ഈ ക്യാൻവാസുകളിൽ നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടുതന്നെ പോരാട്ട ഛായം എന്നതിനേക്കാൾ മികച്ച പേര് ഇതിന് നൽകാനുമില്ല. നെറ്റ്വർക്ക് പ്രതിനിധി വർഷ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഒരു കൂട്ടം ചിത്രകാരന്മാർ ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് എനിക്ക് പിന്നിൽ. പോരാട്ട ചായം എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത്. ഒരു കൂട്ടം ചിത്രകാരന്മാർ ചരിത്രം തന്നെ വരച്ചു വച്ചിരിക്കുകയാണ് ഈ ഓരോ ക്യാൻവാസിലും. ചോരയും കണ്ണുനീരും വീണു നനഞ്ഞ സമര പാതകളിലൂടെയാണ് കേരളം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടന്നു കയറിയത്. അഭിമാനകരമായ നേട്ടങ്ങളിലേക്ക് വളർന്ന ഒരു നാടിന്റെ ഭൂതകാലം വർണ്ണങ്ങളിൽ വിരിയുകയാണ്. ഇവിടെ ചരിത്രം ഉണർന്നിരിക്കുന്നു, ഓർമ്മകൾ ഇരമ്പുന്നു. ഈ വരികളിലൂടെ പോരാട്ട ചായം ആരംഭിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് ക്യാൻവാസുകളിലൂടെ ആ പഴയ കാലത്തേക്ക്. അവിടെ ചീന്തിയ ചോരയിലേക്ക്, അതിലൂടെ നേടിയെടുത്ത അവകാശങ്ങളിലേക്കുള്ള ചരിത്ര വീതിയാണിത്. ഇതിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹം അടുത്തുനിന്ന് കണ്ടറിയാം. ഗുരുവായൂർ സത്യാഗ്രഹം കണ്ണൂരിൽ നിന്നും മദുരാശിയിലേക്ക് എ കെ ജി നടത്തിയ പട്ടിണി ജാഥ, കണ്ടോത്തെ കുറുവടി സമരം, കരുവള്ളൂർ കയ്യൂർ സമരങ്ങൾ തുടങ്ങി നിരവധി അനവധിയായ ചരിത്രങ്ങൾ കാഴ്ചക്കാരന്റെ കൺമുന്നിൽ തെളിയുകയാണ്. രവീന്ദ്രൻ പുറക്കുന്ന, വിമൽ റിഗു, ഷീന പി കെ കൂത്തുപറമ്പ, തങ്കരാജ്, അനൂപ്, സെൽവൻ മേലൂർ തുടങ്ങിയ കലാകാരന്മാരുടെ ചിത്രവൈഭവത്തെ ഓർത്ത് ആശ്ചര്യപ്പെടുന്നതോടൊപ്പം കഴിഞ്ഞ കാലത്തെ പൊള്ളുന്ന ഓർമ്മകൾ കാണുന്ന കാഴ്ചക്കാരന്റെ കണ്ണു നിറയ്ക്കുമെന്നതിലും സംശയമൊന്നും തോന്നുന്നില്ല. തികച്ചും പ്രകൃതി സൗഹാർദ്ദപരമായിട്ടാണ് ഇത്തവണ സമ്മേളന നഗരി ഒരുങ്ങിയിട്ടുള്ളത്. ക്യാൻവാസും നിറങ്ങളും അതുപോലെ തന്നെ തുണികൾ കൊണ്ടുള്ള തോരണങ്ങളുമായി ഏറെ ഭംഗിയിലാണ് സമ്മേളന നഗരി ഒരുങ്ങിയിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ. മറ്റു വാർത്തകളിലേക്ക്. കേരള സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അതിദരിദ്രരെ കണ്ടെത്തൽ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം കണ്ണപ്പുരത്ത് നടന്നു. മന്ത്രി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ആയുസ് അക്ഷരായുസാണല്ലോ കേരളത്തിന്റെ ആയുസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങളെക്കാൾ കേരളത്തിൽ ജനിച്ചു കേരളത്തിൽ ജീവിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഒരു മലയാളിക്ക് ഒരു കേരളീയനും 10-12 വർഷം ജീവിക്കാൻ കൂടുതൽ സമയം കിട്ടും. 12 വർഷത്തെ ബോണസ് എന്ന് പറഞ്ഞാൽ ചെറിയ ബോണസ് ആണ്.
ജീവിതത്തിൽ നാലിലെ ആയുസ്സുള്ള മനുഷ്യരെ ആയുർദൈർഘ്യം വർദ്ധിപ്പിച്ചു. സർവേ നടത്തി അതിദരിദ്രരെ കണ്ടെത്തിയാൽ മാത്രം പോരെന്നും അവർ ഓരോരുത്തരെയും പൊതുസമൂഹത്തിന്റെ ഭാഗമാക്കണമെന്നും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. അതിദരിദ്രരെ കണ്ടെത്തൽ വിവരശേഖരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കണ്ണപുരം ചുണ്ട ലക്ഷം വീടിന് സമീപം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പട്ടിക തയ്യാറാക്കുമ്പോൾ അർഹതപ്പെട്ട ഒരാൾ പോലും ഒഴിഞ്ഞുപോകാനോ അനർഹരായ ആളുകൾ ഉൾപ്പെടാനോ പാടില്ല. എങ്കിൽ മാത്രമേ ഈ പ്രക്രിയ വിജയത്തിലെത്തുകയുള്ളൂ. ഇതിനായുള്ള സൂക്ഷ്മ പരിശോധന ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. കണ്ണപുരം വരുവോല ഹൌസിൽ നാരായണൻ, നാരായണി എന്നിവരുടെ കുടുംബ വിവരശേഖരണം നടത്തിയാണ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. പ്രക്രിയയുടെ ഭാഗമായി ജില്ലയിലെ 71 ഗ്രാമപഞ്ചായത്തുകളിലായി 1166 വാർഡുകളിലും 9 മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലുമായി 379 വാർഡുകളിലും എന്യുമറേഷൻ പ്രവർത്തനം പുരോഗമിക്കുന്നു. ഇതിന്റെ ഭാഗമായി മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വാർഡ് ഡിവിഷൻ തല സമിതി ചേർന്ന് ഗ്രൂപ്പ് ചർച്ചയിലൂടെ അതിദരിദ്രരുടെ പ്രാഥമിക പട്ടിക തയ്യാറാക്കി. വിവിധ സാമൂഹിക സംഘടനകളുമായും കുടുംബശ്രീ പ്രവർത്തകരുമായും ഫോക്കസ് ഗ്രൂപ്പുകൾ ചർച്ച നടത്തിയാണ് വിവരശേഖരണത്തിനുള്ള അന്തിമ പട്ടിക തയ്യാറാക്കിയത്. വിവരശേഖരണത്തിന് ശേഷമുള്ള അന്തിമ പട്ടിക തയ്യാറാക്കുന്ന ചുമതല തദ്ദേശ സ്ഥാപനതല ജനകീയ സമിതിക്കാണ്. ജനകീയ സമിതിയുടെ അംഗീകാരത്തിനു ശേഷം ഭരണസമിതി പ്രാഥമിക അംഗീകാരം നൽകും. തുടർന്ന് വാർഡുതല കരട് പട്ടികയ്ക്ക് ഗ്രാമസഭയുടെ അംഗീകാരം നേടി ഭരണസമിതി അംഗീകാരത്തിന് വിധേയമായി അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കയ്യൂർ ചെമ്പ്രകാനം പാലക്കുന്ന് റോഡിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. പൊതുജനങ്ങൾ റോഡിന്റെ കാവൽക്കാരായി പ്രവർത്തിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി അഭിപ്രായപ്പെട്ടു. കയ്യൂർ ചെമ്പ്രകാനം പാലക്കുന്ന് റോഡ് ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ഓരോ ഇടങ്ങളിലെയും റോഡിന്റെ അവസ്ഥ എവിടെയെങ്കിലും കുണ്ടോ കുഴിയോ കുഴപ്പമുണ്ടെങ്കിൽ ആ റോഡിന്റെ പരിപാലന കാലാവധി എപ്പോഴാണ് അവസാനിക്കുന്നത് എന്ന് ജനം അറിയുക, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ജനമറിഞ്ഞ ജനം തീർച്ചയായും പരിപാലന കാലാവധിയിൽ പെടുന്നൊരു റോഡിന് കുന്തും കുഴിയും മറ്റുമുണ്ടായി അത് പരിപാലിക്കപ്പെടുന്നില്ലെങ്കിൽ ജനത്തിൽ സ്വാഭാവികമായും അത് വെച്ചുകൊണ്ട് തന്നെ പരാതിപ്പെടാൻ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആരാണ് കരാറുകാർ അവരെ അറിയിക്കുക, ആരാണ് കരാറുകാരെ കൊണ്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ അവരെ അറിയിക്കുക. ഇനി അവരെ അറിയിച്ചിട്ടുള്ള കാര്യം നടക്കുന്നില്ലെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഓഫീസുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയണം എന്ന അഭിപ്രായമുണ്ടെങ്കിൽ അതും അറിയുക. ഈയൊരു കാര്യം ജനങ്ങൾ അറിയണം എന്ന് സർക്കാർ ആഗ്രഹിക്കുന്നു. ഉദ്ഘാടന ചടങ്ങിൽ എം രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ MLA TA മധുസൂദനൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ CJ സജിത്ത്, കെ ശകുന്തള, പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി, MNU, BP ഷീബ, എം കുഞ്ഞിരാമൻ, എം അപ്പുക്കൂട്ടൻ, പി ശശിധരൻ, പഞ്ചായത്ത് പ്രസിഡന്റ് KP വത്സല തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണം പയ്യന്നൂർ COA ഭവനിൽ നടന്നു. COA ജില്ലാ സെക്രട്ടറി പി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം 2022 ജനുവരി 5 പയ്യന്നൂർ ജുജു ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ച് നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ COA കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ V അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് സണ്ണി സെബാസ്റ്റ്യൻ, ജോയിന്റ് സെക്രട്ടറി സുരേന്ദ്രൻ സി, രാജൻ KV, എൻ രഞ്ജിത്ത്, പ്രസാദ് PP, പ്രഭാത്കുമാർ KV, സുരേഷ് P എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി സജീവ്കുമാർ K ചെയർമാൻ, ദീപു MV വൈസ് ചെയർമാൻ, AV ശശികുമാർ ജനറൽ കൺവീനർ, മനോജ്കുമാർ VV ജോയിന്റ് കൺവീനർ, MR രജേഷ് ഫിനാൻസ് ചെയർമാൻ, അനിൽ മംഗലത്ത് ഫിനാൻസ് കൺവീനർ എന്നിങ്ങനെയും വിവിധ സബ് കമ്മിറ്റികളെയും 51 സംഘാടക സമിതിയെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.
സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ ഭിന്നശേഷിക്കാർക്കുള്ള മികച്ച സർഗാത്മക വ്യക്തിത്വത്തിനുള്ള ദേശീയ അവാർഡ് ജേതാവ് എം വി സദിഖ് ജന്മനാടിന്റെ സ്നേഹാദരം. എം രാജഗോപാലൻ എം എൽ എ സ്നേഹാദരം പരിപാടി ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന മികച്ച സർഗാത്മക വ്യക്തിത്വത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ എം വി സതിക്ക് ജന്മനാടിന്റെ സ്നേഹാദരം. കരിവള്ളൂരിൽ നിന്നും സതിയെ വീട്ടിലേക്ക് ആനയിച്ചു. തുടർന്ന് ഘോഷയാത്രയും അനുമോദനവും നടന്നു. എം രാജഗോപാലൻ എം എൽ എ അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്തു. വരും നാളുകളിൽ അവരുടെ സർഗാത്മക ജീവിതത്തിന്റെ സർഗാത്മക സാമൂഹ്യ സാംസ്കാരിക ഇടപെടലുകൾക്ക് ഒരു കരുത്തായി പ്രചോദനമായി പ്രേരകശക്തിയായി ഈ അംഗീകാരം പ്രയോജനപ്പെടുത്തുന്നു തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിലെല്ലാം പിന്തുണ നൽകാൻ ഈ നാട് തയ്യാറാണ്. ഇതര പ്രദേശങ്ങളിൽ വ്യത്യസ്തമായി സാംസ്കാരിക സാമൂഹ്യ മണ്ഡലത്തിൽ ചെറുതും വലുതുമായ കലാ സാംസ്കാരിക സംഘടനകളും വ്യക്തികളും എല്ലാവരും വളരെ നന്നായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് സബ് കളക്ടർ ഡി ആർ മേഘശ്രീ ഐ ഐ എസ് ഉപഹാര സമർപ്പണം നടത്തി. പി വി കെ പനയാൽ മുഖ്യപ്രഭാഷണം നടത്തി. ഇ കുഞ്ഞിരാമൻ, എം മനു, പി കെ ലക്ഷ്മി, കെ വി വിജയൻ, ഇ പത്മനാഭൻ, സി വി രാധാകൃഷ്ണൻ, പ്രമീള, പ്രദീപ് കൊടക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. സതി കൊടക്കാട് മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. ദേശീയ മാസ്റ്റേഴ്സ് മീറ്റിൽ ട്രിപ്പിൾ ജമ്പിനത്തിൽ വെങ്കല മെഡൽ നേടിയ എം ഷഞ്ജിത്തിന് പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി. സ്കൂൾ പി ടി എയും സ്റ്റാഫും ചേർന്നാണ് അനുമോദനം സംഘടിപ്പിച്ചത്. വാരാണസിയിൽ വെച്ച് നടന്ന ദേശീയ മാസ്റ്റേഴ്സ് മീറ്റിൽ ട്രിപ്പിൾ ജമ്പിനത്തിൽ വെങ്കല മെഡൽ നേടിയ പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ കായികാധ്യാപകൻ ഷംജിത്ത് മാസ്റ്ററെ സ്കൂൾ പി ടി എയും സ്റ്റാഫും ചേർന്ന് അനുമോദിച്ചു. പുതിയങ്ങാടി മൊട്ടാമ്പ്രത്ത് നിന്ന് വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ സ്കൂളിലേക്ക് സ്വീകരിച്ചു. സ്കൂളിൽ അനുമോദനയോഗം നടന്നു. പ്രിൻസിപ്പൽ ഇൻചാർജ് രജിത, പ്രധാനാധ്യാപകൻ എസ് സുബേർ, പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് ഫാറൂഖ്, മദർ പി ടി എ പ്രസിഡന്റ് മൻസൂറ, അധ്യാപകരായ വി വി പ്രകാശൻ, ഷാജി സെബാസ്റ്റ്യൻ, ടി പി മുസ്തഫ, സി പി മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് പച്ചക്കറി വികസന പദ്ധതി 2021-22 പ്രകാരം ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ച സ്കൂൾ പച്ചക്കറി തോട്ടത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ പച്ചക്കറിത്തോട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പി ടി എ പ്രസിഡന്റ് എം മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്റ്റർ കെ വി പ്രീത, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വി ഉണ്ണികൃഷ്ണൻ, കൃഷി ഓഫീസർ പി നാരായണൻ, കൃഷി അസിസ്റ്റന്റ് എം കെ സുരേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ബി ജെ പി പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റായി ബാലകൃഷ്ണൻ പനക്കിയിൽ ചുമതലയേറ്റു. ഇതിന്റെ ഭാഗമായി ബി ജെ പി നേതാക്കൾ പയ്യന്നൂർ ബി ജെ പി ഓഫീസിൽ മാധ്യമ സമ്മേളനം വിളിച്ചു ചേർത്തു. ബി ജെ പി പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റായി ബാലകൃഷ്ണൻ പനക്കിൽ ചുമതലയേറ്റു. മോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെപ്പറ്റി പയ്യന്നൂരിലെ ജനങ്ങളെ അവബോധരാക്കാൻ ശ്രമിക്കുമെന്നും പയ്യന്നൂരിലെ മാധ്യമങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ബി ജെ പി ശ്രമിക്കുമെന്നും അദ്ദേഹം മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു. ഒരുപാട് പദ്ധതികൾ നമ്മൾ നടപ്പിലെടുത്തിട്ടുണ്ട്. താഴെ തമ്മിൽ എത്താത്ത ചില പ്രശ്നങ്ങൾ നമ്മളുണ്ട്. അപ്പോൾ അതിന് മുഖ്യധാരം എത്തിക്കാൻ നിങ്ങളുടെ ഏവരുടെയും സഹായ സഹകരണം ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇതിലൂടെ ഈ പത്ര സമ്മേളനത്തിൽ മുഴുവൻ ആളുകളും ആ സന്തോഷം അറിയിക്കുന്നത്.
അഡ്വക്കേറ്റ് കെ കെ ശ്രീധരൻ, പി രമേശൻ തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. യെസ് ചാരിറ്റബിൾ ട്രസ്റ്റ് കരിവള്ളൂരിന്റെയും തിരുവനന്തപുരം ഭിന്നശേഷി ദേശീയ തൊഴിൽ സേവന കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കരിവള്ളൂരിൽ ഭിന്നശേഷി ദിനാചരണം സംഘടിപ്പിച്ചു. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. യെസ് ചാരിറ്റബിൾ ട്രസ്റ്റ് കരിവള്ളൂരിന്റെയും തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചു വരുന്ന ഭിന്നശേഷിക്കാർക്കായുള്ള ദേശീയ തൊഴിൽ സേവന കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കരിവള്ളൂരിൽ പ്രവർത്തിച്ചു വരുന്ന തൊഴിൽ കേന്ദ്രത്തിൽ ഭിന്നശേഷി ദിനാചരണം വിവിധ പരിപാടികളോടെ നടത്തി. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് മാനസികമായിട്ടുള്ള വെല്ലുവിളികളും പ്രയാസങ്ങളും നേരിടുമ്പോൾ അവരെ ഒരു കൂട്ടായ്മയിലൂടെ ഒരു കേന്ദ്രത്തിൽ ഇരിക്കുക എന്ന് പറയുന്നത് മാനസികമായിട്ട് വലിയ കുളിർമ നൽകുന്ന സംരംഭങ്ങളാണ് ഈ കൂട്ടായ്മകളെല്ലാം. എം വി രാഘവൻ അധ്യക്ഷത വഹിച്ചു. നിരേഷ് വി ജെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പി വി ചന്ദ്രൻ മാസ്റ്റർ, കരിമ്പിൽ ശ്രീധരൻ, കൃഷ്ണരാജ്, എം വി വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. പരിശീലന കേന്ദ്രത്തിൽ നിന്നും എൽ ഇ ഡി ബൾബ് നിർമ്മാണ പരിശീലനം ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ്, ടൂൾ കിറ്റ് എന്നിവ ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. പഴയങ്ങാടിയിൽ യുണീക് സ്പോർട്സ് സെന്റർ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. പൊതുമരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. പഴയങ്ങാടി എരിപുരത്താണ് യുണീക് സ്പോർട്സ് സെന്റർ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. എം വിജിൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുൻ എം എൽ എ ടി വി രാജേഷ്, ഐ വി ശിവരാമൻ, പി ഗോവിന്ദൻ, പി കെ വിശ്വനാഥൻ മാസ്റ്റർ, ടി വി സുരേശൻ മാസ്റ്റർ, കെ വി സുമേഷ്, കെ പത്മനാഭൻ, ഒ വി നാരായണൻ, പി പി ദിവ്യ, പി പി ഷാക്കിർ, സി എം വേണുഗോപാലൻ, മാനേജിംഗ് ഡയറക്ടർ അഷറഫ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. തൃശൂർ ഖാദി കരിവള്ളൂർ മേഖലാ ഓഫീസിലേക്ക് ഖാദി തൊഴിലാളി പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഖാദി വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്യഭാമ ധർണ ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ നിഷേധത്തിനെതിരെയും കൂലി നിഷേധത്തിനെതിരെയുമാണ് കണ്ണൂർ ജില്ലാ ഖാദി വർക്കേഴ്സ് യൂണിയൻ, കരിവള്ളൂർ ഡിവിഷൻ കമ്മിറ്റി സി ഐ ടി യു കരിവള്ളൂർ തെരുവിലെ ഖാദി കേന്ദ്രത്തിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കരിവള്ളൂർ ബസാറിൽ നിന്നും ആരംഭിച്ച മാർച്ച് തെരുവിൽ പ്രവർത്തിക്കുന്ന ഖാദി കേന്ദ്രത്തിൽ സമാപിച്ചു. യഥാർത്ഥ തൊഴിലാളികളല്ലാത്തവരെ പോലും തൊഴിലാളികളായി കണക്കാക്കി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സത്യഭാമ ആവശ്യപ്പെട്ടു. അവരുടെ പോരാട്ടങ്ങളിലൂടെ അവർ നേടിയെടുത്തിട്ടുള്ള ആനുകൂല്യങ്ങളാണ് ഇന്ന് നമ്മുടെ സർക്കാർ നൽകുന്ന മിനിമം കൂലി എത്തിച്ചേർന്നിട്ടുള്ളത്. ആ മിനിമം കൂലി എന്ന് പറയുന്നത് ഒരു വർഷക്കാലമായി നമ്മുടെ തൊഴിലാളികൾക്ക് ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ അത് ആരുടെ കുറ്റമാണ്? മാനേജ്മെന്റിന്റെ പൂർണ്ണമായ കുറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് ഈ മിനിമം കൂലി ലഭിക്കാത്തത്. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് മാറി മാറി വന്ന സാഹചര്യത്തിലെല്ലാം കേരളത്തിലെ ഖാദി തൊഴിലാളികളെയും ഖാദിയെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിച്ചു വന്നിട്ടുള്ളത്. നമുക്കറിയാം, പഴയ കാലത്ത് ഖാദി തൊഴിലാളികൾക്ക് 1990
ഈ ക്ഷേമ പദ്ധതി കൊണ്ടുവന്നപ്പോൾ ഇവിടെ പലരും ചോദിച്ചു ഈ മേഖലയിൽ എങ്ങനെയാ ക്ഷേമ പദ്ധതി നടപ്പിലാക്കുക. ചടങ്ങിൽ ദിലീപ് അധ്യക്ഷത വഹിച്ചു. കെ യു രാധാകൃഷ്ണൻ, എം വി അപ്പുക്കുട്ടൻ, കെ കെ കൃഷ്ണൻ, വി വി പ്രദീപൻ, അപ്പിയാൽ രാഘവൻ, പി വി നാരായണി, ടി വി നാരായണൻ മാസ്റ്റർ, എ വി സുകുമാരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രതിനിധി സമ്മേളനം ചെറുകുന്ന് മിനി പാർക്ക് ഓഡിറ്റോറിയം പുഷ്പലതാ നഗറിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മോനച്ചൻ തണ്ണിത്തോട് ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഉണ്ണി കൂവോട് പതാക ഉയർത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി മോനച്ചൻ തണ്ണിത്തോട് ഉദ്ഘാടനം ചെയ്തു. ഈ 30 വർഷക്കാലം സംഘടനയ്ക്ക് യാതൊരു കുഴപ്പവും സംഭവിക്കാതെ, യാതൊരു പിരിവും സംഭവിക്കാതെ, ഒരു വീഴ്ചയുമില്ലാതെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ തീർച്ചയായും നമ്മളിവിടെ ആദ്യം ഒരു പുഷ്പാർച്ചന നടത്തി. മരണമടഞ്ഞ സംഘടനാ നേതാക്കളുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. കണ്ണൂർ ജില്ലാ സെക്രട്ടറി രാജേഷ് കരേള വാർഷിക പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷജിത്ത് മട്ടന്നൂർ സ്വാഗതം ആശംസിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഷിബുരാജ് അനുശോചന പ്രമേയവും എ കെ പി എ ജില്ലാ ട്രഷറർ സിനോജ മാക്സ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. എ കെ പി എ സംസ്ഥാന ട്രഷറർ ജോയ് ഗ്രേസ്, എ കെ പി എ സംസ്ഥാന സെക്രട്ടറി ജിനീഷ് പാമ്പൂർ, കെ വി വിനയകൃഷ്ണൻ, കെ എൻ മുരളീശങ്കരൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുനിൽ വടക്കുംപാട്, ജില്ലാ പി ആർ ഒ വിദിലേഷ് അനുരാഗ്, ജില്ലാ വൈസ് പ്രസിഡന്റ് സഹദേവൻ കെ വി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.